കേരളത്തിന്റെ വളരെ ഏർലി ഹിസ്റ്ററി ആണ് സംസാരിക്കാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് വാട്ട് ഈസ് കോൾഡ് ആസ് അയൺ ഏജ്, ഇരുമ്പ് യുഗം എന്ന് പറഞ്ഞു. അപ്പം ഇതിനെ കുറിച്ച് തന്നെ ഒരുപാട് ഡിബേറ്റ്സ് ഉണ്ട്. ഇതിനെ ഇരുമ്പ് യുഗം എന്ന് വിളിക്കുന്നത് ശരിയാണ്. കാരണം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇരുമ്പിന്റെ പ്രോഡക്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ പ്ലൗഷെയർസ് കിട്ടിയിട്ടുണ്ട്, തുമ്പ പോലുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മള് പ്ലവ് ചെയ്യാൻ, ഫീൽഡ് പ്ലവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആയിട്ടുള്ള അതിന്റെ ആണെന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആക്സസ് കിട്ടിയിട്ടുണ്ട്, കൊടാലി പോലുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഹാബിറ്റേഷൻ സൈറ്റ്സിൽ നിന്ന് നമുക്ക് പല പുരാവസ്തുക്കളും കിട്ടിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയുടെ കാര്യത്തിൽ. അപ്പൊ നോർത്ത് ഇന്ത്യയുടെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് വേണമെങ്കിൽ അയൺ ഏജ് എന്ന് വിളിക്കാൻ പറ്റും. ആർ ശർമ്മ പോലുള്ളവര് അയൺ ഏജ് എന്ന് വിളിക്കുന്നുണ്ട്. ഇതിനെതിരെ തർക്കങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കും. പക്ഷെ സൗത്ത് ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പ്ലൗഷെയർസ് അങ്ങനെ കിട്ടിയിട്ടില്ല. നമ്മുടെ മഹാശിലായുഗം എന്ന് വിളിക്കുന്ന ഒരു യുഗവുമായിട്ട്, അതായത് മെഗാലിത്തിക് കാലഘട്ടം, വലിയ വലിയ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ ശവകുടീരങ്ങളുള്ള ഈ ഒരു കാലഘട്ടത്തിനെയാണ് മഹാശിലായുഗം എന്ന് വിളിക്കുന്നത്. അപ്പം ഇതും അയൺ ഏജും കൂടെ ഓവർലാപ്പ് ചെയ്താണ് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പൊ സുബ്ബരായലു പോലുള്ള ആർക്കിയോളജിസ്റ്റുകള് പറയുന്നത് മഹാശിലായുഗത്തിന് അയൺ ഏജിന്റെ അതേ കാലഘട്ടമല്ല, മഹാശിലായുഗം ഒരുപാട് യുഗങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈവൻ 12,000 BC എന്നുള്ള ഡേറ്റ് ഒക്കെ വരെ ഈ മെഗാലിത്തിക് കൾച്ചറിന് കൊടുത്തിട്ടുണ്ട്. അതിനോട് നമുക്ക് എത്രത്തോളം യോജിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് നമുക്ക് ചില പേലിയോളത്തിക് സമയത്തെ എവിഡൻസുകളും ചില മെസോളിത്തിക് സമയത്തെ എവിഡൻസുകളും ചില നിയോളിത്തിക് സമയത്തെ എവിഡൻസും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും നമുക്ക് കൃത്യമായിട്ട് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ പേലിയോളത്തിക് ആയിരുന്നു, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ മെസോളിത്തിക് ആയിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കിട്ടിയിരിക്കുന്ന എവിഡൻസ് വളരെ കുറവാണ്. ഒന്ന്, രണ്ട്, ഇത് ഈ പീരീഡ് എല്ലാം ഓവർലാപ്പിംഗ് ആണ്. ചിലപ്പോൾ നമുക്ക് നദേൺ കേരളയില് മെസോളത്തിക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സദേൺ കേരളയില് പാലിയോളത്തിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇതിന് കൃത്യമായിട്ട് ഒരു ടൈം ലൈൻ കൊടുക്കുന്നത് പ്രശ്നവുമായിരിക്കും, നമുക്കത് കൊടുക്കാനും പറ്റില്ല. സോ വി വർ ടോക്കിംഗ് അബൌട്ട് അയൺ ഏജ് ഇൻ കേരള. രണ്ടു മൂന്ന് രീതിയിൽ ഇതിനെ പ്രശ്നവൽക്കരിക്കാൻ പറ്റും. ഒന്ന്, ഈ നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് അയണിന്റെ ഇംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഹാബിറ്റേഷൻ സൈറ്റ്സ് പോലും കിട്ടിയിട്ടില്ല. അതായത് ജനങ്ങൾ ആവസിച്ചിരുന്ന കേന്ദ്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയിട്ടുള്ളത് സെപ്പൽക്രൽ മോണിമെന്റ്സ് ആണ്, അതായത് ശവകുടീരങ്ങളാണ്. അപ്പൊ ശവകുടീരങ്ങളിൽ അന്ന് ആൾക്കാരെ അടക്കിയിരുന്നതിന്റെ കൂടെ കുറെ ഗ്രേവ് ഗുഡ്സ്, അവർക്ക് അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ അവരുടെ മരണത്തിലേക്കുള്ള ജേർണിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ ഉള്ള കുറെ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നോണ്ടായിരിക്കണം ചില കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഈ ഗ്രേവ് ഗുഡ്സിൽ നിന്ന് മാത്രമേ നമുക്ക് ഇരുമ്പിന്റെ അംശങ്ങൾ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ കിട്ടിയ അംശങ്ങൾ വെച്ചാൽ ഇരുമ്പിന്റെ യൂസസ് എന്തായിരുന്നു എന്ന് നമുക്ക് ക്ലാരിറ്റി ഇല്ല. സോ ഇരുമ്പുണ്ടോ? ഇരുമ്പുണ്ട്. പക്ഷെ ഇരുമ്പ് കൊണ്ട് ഒരു സമൂഹത്തിൽ വരുന്ന ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ടോ? ഫോർ ഇൻസ്റ്റൻസ്, നോർത്ത് ഇന്ത്യയിൽ ഇരുമ്പ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ കോടാലികൾ ഉണ്ടാക്കി, കോടാലികൾ വെച്ച് മരങ്ങൾ വെട്ടി, അങ്ങനെ വലിയ ഫോറസ്റ്റ് ക്ലിയർ ഓഫ് ചെയ്ത് അവിടെ കൾട്ടിവേഷൻ തുടങ്ങി. അങ്ങനെ കൾട്ടിവേഷൻ തുടങ്ങിയതോടെ അവിടെ കൃഷി തുടങ്ങി. കൃഷി തുടങ്ങിയതോടെ സർപ്ലസ് ഉണ്ടാകുകയാണ്. സർപ്ലസ് ഉണ്ടാകുന്നത് സ്റ്റേറ്റ് ഫോർമേഷന് ഒരു പ്രീ റിക്വസിറ്റ് ആണ് സർപ്ലസ്. അപ്പൊ സർപ്ലസ് ഉണ്ടെങ്കിലേ കൃഷി കൃഷിയല്ല കമേഴ്സ് ഉണ്ടാകുള്ളൂ, ട്രേഡ് ഉണ്ടാകുള്ളൂ. അങ്ങനെ ഈ സർപ്ലസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആർഗ്യുമെന്റ്സ് നമുക്ക് ഈ അയണിനോട് സംബന്ധിച്ച് പറയാൻ പറ്റും. ഇതുപോലെ ശ്രീമാലിയുടെ ഒരു വളരെ ഫേമസ് ബുക്ക് ഉണ്ട്, അയൺ ആൻ റിലീജിയസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു. അതായത് ഇത് കാരണമാണ് നോർത്ത് ഇന്ത്യയിൽ സെക്കൻഡ് അർബനൈസേഷൻ ഉണ്ടായത്, രണ്ടാമത്തെ നഗരവൽക്കരണം. ആദ്യത്തെ നഗരവൽക്കരണം എന്ന് പറയുന്നതാണ് ഹരപ്പ. പിന്നീട് നമ്മൾ വേദി കാലഘട്ടത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമകേന്ദ്രീകൃതമായ ലൈഫാണ്. പിന്നീട് 5-6 നൂറ്റാണ്ടുകളിലാണ്, BC ആണ് ഇപ്പോഴും പറയുന്നത്, നമ്മൾ AD എത്തിയിട്ടില്ല, CE എത്തിയിട്ടില്ല, ആ ഒരു സമയത്താണ് പിന്നീട് നഗരങ്ങൾ വരുന്നതും. ആ നഗരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബുദ്ധിസം ജൈനിസം പോലുള്ള പുതിയ റിലീജിയൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ബേസിസ് നമ്മൾ ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ അനാലിസിസ് ഒരു മാർക്സിസ്റ്റ് ഫ്രെയിംവർക്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു അയണിലേക്കുള്ള മാറ്റം കാരണമാണെന്നുള്ള വാദങ്ങളുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നമ്മൾ അയൺ ഏജ് എന്ന് വിളിക്കുന്നെങ്കിലും
നമുക്ക് ഇതുപോലുള്ള ആർക്കിയോളജിക്കൽ ആർട്ടിഫാക്ട്സ് കിട്ടിയിട്ടില്ല. നമുക്ക് കോടാലിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടില്ല. പ്ലൗവിന്റെ നമ്മൾ കൃഷി ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇരുമ്പിന്റെ അംശങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇരുമ്പ് കൊണ്ടൊരു സമൂഹത്തിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ടാകുമോ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അയൺ ഏജ് എന്ന് ഇതിനെ വിളിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു യൂസേജ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് ഒന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു സമയത്ത് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ആയിട്ടില്ല വലുതായിട്ട്. അപ്പം സ്ക്രിപ്റ്റ് ഡെവലപ്പ് ആകാത്തത് കൊണ്ട് തന്നെ ഇത് ആ ഒരു സമയത്ത് നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കിയോളജിക്ക് ചില പരിമിതികളുണ്ടല്ലോ. അപ്പം ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ച് മാത്രം റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമായിട്ട് നിൽക്കും. നമ്മൾ പിന്നീട് ഇത് കഴിഞ്ഞു വരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഇതിന്റെ അവസാനത്തെ ഘട്ടങ്ങളുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ സംഘകാലഘട്ടം എന്ന് വിളിക്കുന്ന, ഈ സംഘകാലഘട്ടത്തിനും ഈ അയൺ ഏജ് എന്ന് പറഞ്ഞ പോലെ ടെർമിനോളജിക്കൽ ഇഷ്യൂ ഉണ്ട്, ഈ ടൈറ്റിൽ കൊടുക്കുന്നതിന് ഇഷ്യൂ ഉണ്ട്. കാരണം ഒരു സംഘം നിലനിന്നിരുന്നു, അതായത് തമിഴ് കൃതികൾ എഴുതിയ, ചെന്തമിഴ് കൃതികൾ എഴുതിയ ഒരു മധുരയെ കേന്ദ്രീകൃതമായിട്ടുള്ള മൂന്ന് ജനറേഷൻസ് അല്ലെങ്കിൽ മൂന്ന് സ്കൂൾ സംഘങ്ങൾ ഉണ്ടായിരുന്നെന്നും ആദ്യത്തെയും രണ്ടാമത്തെയും സംഘങ്ങളുടെ കൃതികൾ നശിച്ചു പോയെന്നും ഇങ്ങനെയൊക്കെ കഥകളുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ രണ്ട് വാദങ്ങൾ ലിംഗ്വിസ്റ്റിക് സ്കോളേഴ്സ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു സംഘം നിലനിന്ന് കാണില്ല, പല സമയത്ത് പല കാലഘട്ടങ്ങളിലായിട്ട് പല കവികൾ എഴുതിയ കവിതകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനെ ക്രോഡീകരിച്ച് നമ്മൾ ഇന്ന് സംഘം എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. കാരണം ഈ കവിതകൾ തന്നെ നോക്കുകയാണെങ്കിൽ വളരെ വളരെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ അകന്നാന്നൂറിൽ എന്ന് വെച്ചാൽ വളരെ ഇമോട്ടീവ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് പ്രേമവും അനുരാഗവും വിരഹവും ഒക്കെ പറയുന്നതാണ് അകന്നാന്നൂറ്. നമ്മളെ പുറന്താന്നൂറിൽ നോക്കുകയാണെങ്കിൽ വോറിനെ കുറിച്ച്, അപ്പം തമ്മിൽ തമ്മിൽ തിമാറ്റിക് ആയിട്ട് വ്യത്യാസങ്ങളുള്ള പല പല വോയിസസ് കേൾക്കാൻ പറ്റുന്ന കവിതകളാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സംഘം നിലനിന്നിരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ല സോറി രണ്ടാമത്തെ ഒരു സെറ്റ് ഓഫ് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഇല്ല ഇതിന് തിമാറ്റിക് വേരിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇതിന് നമ്മൾ ഭാഷാപരമായിട്ട് നോക്കുകയാണെങ്കിലും നമ്മള് എല്ലാ ഈ 18 ആന്തോളജീസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിനൊരു ഒരു ഒരു സിംഗിൾ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റെഗുലേറ്ററി മെക്കാനിസം ഉണ്ടായിരുന്നായിരിക്കാം. അപ്പം സംഘം പോലെ ഒരു കാര്യം ഇല്ലായിരുന്നെങ്കിലും ഇത് ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ആൾക്കാര് ഇങ്ങനെ ഒരുമിച്ച് കൂടി വന്ന് ഇതിനെ ക്രോഡീകരിച്ചതിന്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സംഘം ഏജ് എന്ന് വിളിക്കാം. ഇപ്പം ഫ്രം ദ സൈഡ് ഓഫ് ഹിസ്റ്ററി നമ്മൾ ഇതിനെ ഏർലി ഹിസ്റ്റോറിക് പീരീഡ് എന്നാണ് വിളിക്കുന്നത്. ഈ ഏർലി ഹിസ്റ്റോറിക് പീരീഡിൽ സംഘവും പോസ്റ്റ് സംഘവും വർക്ക്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് കണ്ണകിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ചിലപ്പോൾ അധികാരത്തിലെ കഥ. കണ്ണകിയുടെ ഭർത്താവ് കോവലിന് മാധവിയിൽ ഒരു മോളുണ്ട്, മണിമേഖലയെ. അപ്പൊ മണിമേഖലയുടെ കഥ മണിമേഖല എന്ന ടൈറ്റിലുള്ള ഒരു വർക്ക് തന്നെ ഉണ്ട്, സാത്തനാർ എഴുതിയ മണിമേഖല. അപ്പൊ ഈ രണ്ട് എപ്പിക്സിനെയും പോസ്റ്റ് സംഘം വർക്ക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇത് എഴുതപ്പെട്ട കാലഘട്ടത്തിന് പോസ്റ്റ് സംഘം ഏജ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഇപ്പം നമ്മൾ ഏർലി ഹിസ്റ്റോറിക് ഏജിന്റെ ഭാഗമായിട്ടാണ് ഈ മുഴുവൻ കാലഘട്ടത്തിനെയും നമ്മൾ കാണുന്നത്. സോ നമ്മൾ പറയുന്ന ഒരു ഹിസ്റ്ററി ഒരു വളരെ ലോങ് ഹിസ്റ്ററിയാണ്. ഏകദേശം 1500 മുമ്പ് തൊട്ട് AD 300 to 500 അല്ലെങ്കിൽ 500 CE വരെയുള്ള ഒരു വെരി ലോങ് ഹിസ്റ്ററി. അപ്പൊ അതിന്റെ നുവാൻസസ് എല്ലാം നമുക്ക് നോക്കി പോകാൻ പറ്റില്ല, പക്ഷെ ഒരു ജനറൽ ഓവർവ്യൂ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സെഷനിൽ നമ്മളിങ്ങനെ നോക്കി നോക്കി പോവുള്ളൂ. സോ അതിന്റെ ഒരു ബ്രീഫ് ടൈം ലൈൻ പറയാനാണെങ്കിൽ, സോ യു ഹാവ് മെഗാലിത്തിക് കൾച്ചർ 1100 to 200 BCE വരെ. ഈ കണക്കുകളൊക്കെ ഏകദേശമാണ്. ഇപ്പൊ ഞാൻ 200 BCE എന്ന് പറയുമ്പോഴും ഈ മഹാശില മെഗാലിത്തിക് കൾച്ചർ അല്ലെങ്കിൽ മഹാശില യുഗ മഹാലിത്തിക് സംസ്കാരം പിന്നീടും തുടരുന്നുണ്ട്, പക്ഷെ നേരത്തെ ഉള്ള അത്രയും പ്രബലമായിട്ട് തുടരുന്നില്ലെന്നേ ഉള്ളൂ. മേ ബി നമുക്ക് മഹാശില യുഗത്തിന്റെ ഒരു ഓഫ് ഷൂട്ട് ആയിട്ടുള്ള വീരക്കല്ലുകൾ 18th century വരെ, അതായത് 18th century CE വരെ നിലനിന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മളൊരു
ഒരു ഏജ് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. പ്ലീസ് ഡു റിമെമ്പർ, ഇത് പിന്നെയും ഇതിന്റെ അവശിഷ്ടങ്ങളും ഈ കമ്മ്യൂണിറ്റി ഓഫ് ആൾക്കാരും മേ ബി കുറേ അതെ യുഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഏർലി ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ സംഘം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഏജ് വിച്ച് സ്റ്റാർട്സ് ഫ്രം അറൌണ്ട് 300 BCE ടു 500 CE. നമ്മൾ സുവരാജ് ജയസ്വാലിന്റെയും ആർ മഹാലക്ഷ്മിയുടെയും ഡേറ്റ്സ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് സംഘം ഏജ്, ഇതിന് ഇവിടെയും എഗെയിൻ ഒരു ഓവർലാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഏർലി മിഡീവൽ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് മൂവ് ഓൺ ചെയ്യണം. അപ്പൊ നമ്മൾ ഫേസ്റ്റ് എവിഡൻസ് കേരളത്തിനെ സംബന്ധിച്ച്, തമിഴകത്തിനല്ല കേരളത്തിനെ സംബന്ധിച്ച് ഫേസ്റ്റ് എവിഡൻസ് ഒരു ഹ്യൂമൻ ഹാബിറ്റേഷൻ സൈറ്റിന്റെ, ഒരു ആവാസ സ്ഥലത്തിന്റെ, നമുക്ക് എടയ്ക്കലിൽ നിന്നാണ് കിട്ടുന്നത്. എടയ്ക്കലിനെ, എടയ്ക്കൽ ഒരു നിയോളിത്തിക് സൈറ്റ് ആണായിട്ടാണ് അറിയപ്പെടുന്നത്. നവശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ കണ്ടിന്യൂസ് ഹാബിറ്റേഷൻ ഉണ്ടായിരുന്നു. നിയോളിത്തിക് സൈറ്റിൽ, നിയോളിത്തിക് സമയത്ത് മാത്രമല്ല അത് കഴിഞ്ഞിട്ടും ആൾക്കാർ ഇവിടെ എടയ്ക്കലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റ് കൊടുക്കാൻ പറ്റാത്തത്. ഇപ്പൊ ഒരു വാളിൽ തന്നെ മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ആൾക്കാർ പല പല സമയത്ത് ഈ ഗുഹാചിത്രങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ എൻഗ്രേവിങ്സ് ഉണ്ടാക്കിയിരുന്നായിരിക്കും. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള എവിഡൻസ് എന്ന് പറഞ്ഞാല് മൈക്രോലിത്സ്, മെസോളിത്തിക് പീരീഡിൽ ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ട് ആൾക്കാര് സൂചി പോലെ യൂസ് ചെയ്ത കല്ലുകൾ ഉണ്ടായിരിക്കാം. രണ്ട് കല്ലുകൾ ഒരച്ച് ഫയർ ഉണ്ടാക്കാനുള്ള കല്ലുകൾ ഉണ്ടായിരുന്നേക്കാം. അപ്പൊ മൈക്രോലിത്സ് യൂസ് ചെയ്ത ഒരു 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 കാലഘട്ടം നമുക്കുണ്ട്. ഇപ്പം ഈ കല്ലുകൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല ഇതിന് ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്. പക്ഷെ ഇപ്പം ഹരാരി ഒക്കെ പറയുന്നുണ്ട്, ഹോമോട്യൂസിലാണ് ഇത് പറയുന്നത്, ദാറ്റ് എവ്രി സ്റ്റോൺ ഇസ് എ ഐഡിയ, ദാറ്റ് ഇങ്ങനെയും ടെക്നോളജി യൂസ് ചെയ്യാം. ഓരോ കല്ലും ഒരു ഐഡിയ ആണ്. അതായത് ഒരു ഒരു പർട്ടിക്കുലർ റാബിറ്റിനെ അല്ലെങ്കിൽ ഒരു ഒരു മുയലിനെ ഒരു അല്ലെങ്കിൽ ഒരു ഡിയറിനെ എറിയുമ്പം ആ അന്ന് എറിഞ്ഞാൽ കിട്ടുമോ ഇല്ലേന്നനുസരിച്ചായിരിക്കും അടുത്ത ദിവസത്തെ കല്ലിന്റെ തെരഞ്ഞെടുപ്പ്. അതൊരു നോളജിന്റെ അഡ്വാൻസ് ആണ്. സോ മൈക്രോലിത്തിന്റെ, മൈക്രോലിത്സിന്റെ ഒരു കാലഘട്ടം, അതായത് മെസോളിത്തിക് കാലഘട്ടം. പിന്നെ നമ്മൾ കാണുന്നതാണ് മെഗാലിത്തിക് ഏജ്, മഹാശിലകളുടെ ഒരു യുഗം നമുക്കുണ്ട്. ഈ ഇത് എനിക്ക് തോന്നുന്നു മിക്ക മലയാളീസും ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം. എന്റെ സ്റ്റുഡൻസ് അൺഫോർച്ചുനേറ്റ്ലി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ മിക്ക മലയാളീസ് ഇത് ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ കണ്ടിട്ടുണ്ടായിരിക്കാം, ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റ്സ് വിസിറ്റ് ചെയ്യുന്നതിലൂടെ. തൊപ്പിക്കല്ലുകൾ, കൊടക്കല്ലുകൾ ഒക്കെ പറഞ്ഞ, അപ്പൊ ഇതെല്ലാം കുഴിച്ചു നോക്കിയാൽ ഇതിന്റെ അടിയിൽ എന്തെങ്കിലും സെപ്പൽക്രൽ റിമെയിൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് സെപ്പൽക്കർ മോണിമെന്റ്സ് ആണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന അംബ്രേല സ്റ്റോൺ, കുടക്കല്ല, ആളുടെ കുട പോലെ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് തൊപ്പിക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹാറ്റ് പോലെ ഇരിക്കുന്നത്, നങ്ങാടികളുണ്ട്, ഡോൾബെന്നുകളുണ്ട്, സ്റ്റോൺ സർക്കിൾസ് ഉണ്ട്, പിന്നെ കൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട്, മെൻഹിർ എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ 7-8 വിഭാഗങ്ങൾ ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ നോക്കണം, ഒരേപോലെ അടക്കുന്ന സമ്പ്രദായമല്ല, പല പല രീതിയിലാണ് അടക്കുന്നത്. പക്ഷെ ഇവരെല്ലാം തന്നെ ഒരു കൾച്ചറൽ കോംപ്ലക്സിന്റെ ഭാഗമാണ്. അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു വാദം പറയാൻ പറ്റുന്ന പല ആചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ്. ഒരേ സംസ്കാരത്തിൽ പല ആചാരങ്ങൾ നിലനിൽക്കുകയും മേ ബി പല പല ഗ്രൂപ്പുകളായിരുന്നിരിക്കാം, പക്ഷെ ഒരു ലാർജർ കൾച്ചറൽ കോംപ്ലക്സിന്റെ ഭാഗമായിട്ട് ഇവര് എക്സിസ്റ്റ് ചെയ്തിരുന്നതാണ്. നമുക്ക് ഒരു ഹാബിറ്റേഷൻ സൈറ്റാണ് ലാർജർ തമിഴകത്തിന്റെ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്, കൊടുമണൽ എന്ന് പറഞ്ഞ സൈറ്റാണ്. അതൊരു ആവാസ സ്ഥലമായിരുന്നായിരിക്കാം. നമുക്ക് അവിടെ നിന്ന് സ്കെലിറ്റൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. സ്കെലിറ്റൽ എവിഡൻസ് മാത്രമല്ല, ഒരുപാട് ആർട്ടിഫാക്ട്സ് കിട്ടിയിട്ടുണ്ട്. പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചില സീരിയൽസിന്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കൊടുമണൽ നമുക്കൊരു എക്സെപ്ഷൻ ആണ്. റദർ ദാൻ ബീങ് എ നോം, ഇറ്റ് ഇസ് എ എക്സെപ്ഷൻ. സോ നമ്മളിപ്പം സംഘകാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഒരു ലിറ്ററേച്ചറിന്റെ ഒരു എഫ്ലോറസെൻസ് കണ്ട ഒരു സമയമാണിത്. നമുക്ക് ഭാഷാപരമായിട്ട് നോക്കിയാലും കണ്ടന്റ് വൈസ് നോക്കിയാലും വേൾഡിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ലിറ്ററേച്ചർ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വെരി അണ്ടർ റിസർച്ച് അൺഫോർച്ചുനേറ്റ്ലി, ഓർ
അണ്ടർ റിസർച്ച് എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം 70 വർഷമായിട്ട് റിസർച്ച് ഉണ്ട്, പക്ഷെ ഇതൊന്നും എനിക്കൊന്നും പബ്ലിക് ഡൊമൈനിൽ അങ്ങനെ അധികം എത്തിയിട്ടില്ല. ഇത് വായിച്ചു നോക്കണം. ഇതെല്ലാം ബ്ലോഗ് പോസ്റ്റുകളായിട്ടും എന്താണ് ഗൂഗിൾ ബുക്സ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പക്ഷെ നമ്മളുമായിട്ട് വളരെ സോഷ്യലി ഡിസ്റ്റന്റും വളരെ ഹിസ്റ്റോറിക്കലി ഡിസ്റ്റന്റും ആയിട്ടുള്ള കാലഘട്ടമാണിത്, ആയതുകൊണ്ടായിരിക്കാം ആൾക്കാർ ഇതിനെ കുറിച്ച് അറിവ് കുറവ്. ഒന്ന് അതായിരിക്കാം, പിന്നെ ഇതിൽ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ നമുക്ക് മേ ബി ആക്സെപ്റ്റബിൾ അല്ലായിരുന്നായിരിക്കാം. ഫോർ ഇൻസ്റ്റൻസ്, നട്രിനയില് 400-ാമത്തെ ഒരു കോളോഫോണില് എനിക്കത് ഭയങ്കര അമേസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. 400-ാമത്തെ കോളോഫോണില് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കാട്ടിക്കൂടെ നടന്നിട്ട് ഒരു വീട്ടിന്റെ മുമ്പിൽ എത്തുകയാണ്, മുറ്റത്ത് എത്തുകയാണ്. അപ്പൊ അവിടെ രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അതിൽ ഒരു കുട്ടിയെ കണ്ടിട്ട് ഈ സ്ത്രീ ഇങ്ങനെ വിചാരിക്കുകയാണ്, അയ്യോ ഇതെന്റെ എന്റെ ഭർത്താവിന്റെ മോൻ മകനെ പോലെ ഉണ്ടല്ലോ. അപ്പം എന്നിട്ട് പറയുന്നു, എന്റെ ഭർത്താവിന്റെ 2-ാമത്തെ ഭാര്യയിലുള്ള മകനായിരിക്കും. ഈ കുട്ടിയെ കാണാൻ എത്ര സുന്ദരനാണ്, ഹൗ റേഡിയന്റ് ഇസ് എന്നാണ്, എത്ര സുന്ദരനാണ്. ഈ കുട്ടിയോട് എനിക്ക് ഭയങ്കര വാത്സല്യം തോന്നുന്നു. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തില് നമുക്ക് അങ്ങനെ മേ ബി ആലോചിക്കാൻ പോലും ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ കൊച്ചിനോട് വളരെ വാത്സല്യം തോന്നി, എന്നിട്ട് ആ കൊച്ചിൽ മരിച്ചു പോയ ഹസ്ബൻഡാണ്, മരിച്ചു പോയ പാർട്ട്ണറിനെ കാണാൻ പറ്റുന്ന, ഈ കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഒരു അമ്മ ഒരു മകനോട് ഇങ്ങനെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. മകന് പോരിന് പോകാൻ ഇഷ്ടമല്ല. അപ്പം ആ സമയത്തും വലിയ വോർസ് ഒക്കെ പോരുകൾ നടന്നുകൊണ്ടിരുന്ന ഒരു സമയമാണ്. ചെറിയ കുഞ്ഞു കുഞ്ഞു ചീഫ്ഡംസ് ആണ്, രാജ്യം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന തെറ്റാണ്, ചീഫ്ഡംസ് ആണ്. ഗോത്രങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പൊ ഗോത്ര തലവന്മാരുണ്ട്. അപ്പൊ ഈ ഗോത്ര തലവന്മാർക്ക് വേണ്ടി ആ ട്രൈബിലുള്ളവര് ഫൈറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം ഒരമ്മ മോനോട്, അപ്പൊ മോന് ഇഷ്ടമല്ല പോരിന് പോകാൻ. അപ്പം അമ്മ മോനോട് പറയാണ്, ഞാൻ നിന്നെ മുലയൊട്ടിയത് വെറുതെ ആയി, നീ എങ്ങാനും തിരിഞ്ഞോടി വന്നാൽ. അപ്പൊ തിരിഞ്ഞോടുമ്പോഴാണല്ലോ നമുക്ക് പുറത്ത് അമ്പ് കൊള്ളുന്നത്. നിന്റെ മുതുകത്തെങ്ങാനും നീ അമ്പ് കൊണ്ടുവന്നാല് എന്റെ ഈ മുല വെറുതെ ആയിപ്പോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ ബ്രസ്റ്റ് വലിച്ച് എറിഞ്ഞു കളയുമെന്ന്. ഇൻഫാക്ട് ദാറ്റ് ഇസ് എ ട്രോപ്പ് ദാറ്റ് യു സീ അഗെയിൻ ആൻഡ് അഗെയിൻ. ഈ ഒരു 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 ഭാഷാപ്രയോഗം ഉണ്ടല്ലോ, ദാറ്റ് ഐ വിൽ റിംഗ് ഓഫ് മൈ ബ്രസ്റ്റ് ആൻഡ് ത്രോ ഇറ്റ്. ഇത് തന്നെയാണ് നമ്മൾ കണ്ണഗീത ലെജൻഡിലും നമ്മൾ ചിലപ്പതികാരത്തിലും കാണുന്നത്. ഇതൊരു റിക്കറിംഗ് മോട്ടീഫ് ആണ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരു മാതൃത്വത്തിന്റെ വേറൊരു സങ്കല്പമാണത് അവിടെ വരുന്നത്. അപ്പം നമുക്ക് മേ ബി സോഷ്യലി ഇപ്പം ആക്സെപ്റ്റബിൾ അല്ലാത്ത പല കാര്യങ്ങളും അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത് വലിയ ഷോർട്ട് ഇല്ല, വൈ പീപ്പിൾ ആർ നോട്ട് റീഡിങ് ഇറ്റ്, ബട്ട് വണ്ടർഫുൾ വണ്ടർഫുൾ ആയിട്ടുള്ള ലിറ്ററേച്ചറാണ് ഇത്. ഇതില് ഏറ്റവും ഒരു ഒരു ബുക്ക് വായിക്കാൻ പറയാനാണെങ്കിൽ കാമിൽ ജ്വലബിലിന്റെ സ്മൈൽ ഓഫ് മുരുകൻ, അല്ലെങ്കിൽ ജോർജ് എൽ ഹാർട്ടിന്റെ ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ബോത്ത് ആർ വണ്ടർഫുൾ വർക്ക്സ്. ഇങ്ങനെ പല പല വർക്ക്സ് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ റീവിസിറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് റീവിസിറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ നമുക്ക് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. നമുക്ക് അറിയാവുന്ന ചരിത്രം എന്താണ്? നമുക്ക് അറിയാവുന്ന ചരിത്രം വേദിക് ചരിത്രം മാത്രമാണ്. ഇത്രയും റിച്ച് ആയിട്ടൊരു ഹിസ്റ്ററി ഇവിടെ കിടക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്കൂളിൽ ഒരു കൈൻഡ് ഓഫ് ചരിത്രം മാത്രം പഠിപ്പിക്കുന്നത്. നമ്മൾ എന്റെ സ്റ്റുഡൻസിനും എന്റെ നീസസിനും നെഫ്യൂസിനും ഒക്കെ ഇപ്പൊ ഹാരപ്പ ചോദിച്ചാൽ അറിയാം, എന്തൊക്കെയോ അറിയാം, വേദിക് ചോദിച്ചാൽ അറിയാം, സംഘം ചോദിച്ചാൽ അറിയില്ല. കാരണം എവിടെയെങ്കിലും ഒരു ആഫ്റ്റർ തോട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രാക്കറ്റിൽ ഇൻഫർമേഷൻ ആയിട്ട് മാത്രമേ ഇത് ഫിഗർ ചെയ്യുന്നുള്ളൂ നമ്മുടെ ഈവൻ CBSE ടെക്സ്റ്റ് ബുക്കുകളിൽ. ബട്ട് ദിസ് ഈസ് ഓൾസോ എ ഹ്യൂജ് പാർട്ട് ഓഫ് അവർ ഹിസ്റ്ററി. ഇത് പറയേണ്ട വേറൊരു ആവശ്യം എന്ന് പറഞ്ഞു, ഇപ്പൊ നമ്മൾ മെഗാലിത്തിക് ഏജിൽ കണ്ടതുപോലെ തന്നെ ഒരു കൾച്ചറൽ സിസ്റ്റത്തിൽ തന്നെ പല ആചാര വ്യവസ്ഥകൾ നിലനിൽക്കാമെന്നും ഒരു ലാർജർ കൾച്ചറൽ കോംപ്ലക്സിൽ തന്നെ പല പല കൈൻഡ് ഓഫ് കമ്മ്യൂണൽ പ്രാക്ടീസസ് നിലനിൽക്കാമെന്നും ഇതിനെല്ലാം കോഎക്സിസ്റ്റ് ചെയ്യാം. ഇതൊന്നും തമ്മിൽ തലക്കടിച്ച് ചാകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കോഎക്സിസ്റ്റ് ചെയ്യുക, ഒരു 700 വർഷത്തോളം കോഎക്സിസ്റ്റ് ചെയ്തതിന്റെ എവിഡൻസ് നമുക്കുണ്ട്. ഈ ചരിത്രം പറയേണ്ടിയിരിക്കുന്നു, പക്ഷെ ഈ ചരിത്രം പഠിപ്പിക്കപ്പെടുന്നില്ല. ആസ് എ ഹിസ്റ്റോറിയൻ ഐ വെരി ഡിസപ്പോയിന്റഡ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ടോട്ട്. നമുക്ക് ഒന്ന് വേഗം സംഘകാലഘട്ടം വരെ പോവുകയാണെങ്കിൽ
നമ്മുടെ സംഘം കൃതികളിൽ പരാമർശിക്കപ്പെടുന്നത്. പ്രൊഫസർ രാജൻ ഗുരുക്കളൊക്കെ പറയുന്നത് പോലെ, പ്രൊഫസർ രാജൻ ഗുരുക്കളും പ്രൊഫസർ ശിവതമ്പിയൊക്കെ പറയുന്നത് പോലെ, അഞ്ച് കൈൻഡ് ഓഫ് തിണകൾ നമുക്ക് കാണാം. തിണകൾ എന്താണ്? വേണമെങ്കിൽ നമുക്ക് അതിനെ മൈക്രോ എക്കോ സോൺസ് എന്ന് വിളിക്കാം. അതായത് ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് എൻവയോൺമെന്റൽ സിസ്റ്റം പാരിസ്ഥിതികമായും കൾച്ചറലായിട്ടും സാംസ്കാരികമായിട്ടും വ്യത്യാസമുള്ള അഞ്ച് കൈൻഡ് ഓഫ് ആവാസ വ്യവസ്ഥകൾ. പക്ഷെ ഈ അഞ്ച് കൈൻഡ് ഓഫ് ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോഴും ഇതെല്ലാം ഒരു ലാർജർ കൾച്ചറൽ ഹോളിന്റെ പാർട്ടാണ്, ഒരു ലാർജർ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അഞ്ച് തിണകളും നിലനിൽക്കുന്നത്. പക്ഷെ അഞ്ച് തിണകൾക്കും അതിൻ്റെതായ പരിസ്ഥിതികമായിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. അഞ്ച് തിണകൾക്കും അതിന് വേറെ വേറെ കമ്മ്യൂണിറ്റീസ് അവിടെ ജീവിക്കുന്നുണ്ട്, വേറെ വേറെ കൈൻഡ് ഓഫ് ലൈവ്ലിഹുഡ് പാറ്റേൺസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ലാർജർ കൾച്ചറൽ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം ഈ അഞ്ച് തിണകൾ ഏതൊക്കെയാണ്? കുറിഞ്ചി എന്ന് പറഞ്ഞൊരു തിണയുണ്ട്. ഈ കുറിഞ്ചി തിണ എന്ന് പറഞ്ഞാൽ മലകളുടെ ഹില്ലി ട്രാക്റ്റാണ്, മലകളുടെ പ്രദേശമാണ്. അതെ, നമുക്ക് പാലെ എന്ന് പറഞ്ഞ ഒരു മൈക്രോ എക്കോ സോൺ ഉണ്ട്. പാലെ എന്ന് പറഞ്ഞാല് ബാരൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, ഡ്രൈ ലാൻഡ്സ്, അവിടെ ഒന്നും നമുക്ക് കൃഷി ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. മുല്ലേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മുല്ലയാണ് മെഡോസ്, ഗ്രാസ് ലാൻഡ്സ് പോലെയുള്ള സ്ഥലം. മരുതം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മരുതത്തിലാണ് എന്തെങ്കിലും നിർജല കൃഷി നടത്താൻ പറ്റുന്ന, വെറ്റ് ലാൻഡ് അഗ്രികൾച്ചർ നടത്താൻ പറ്റുന്ന കുറെ ഫെർട്ടൈൽ ആയിട്ടുള്ള ട്രാക്ട് ആണ് മരുതം എന്ന് പറഞ്ഞാൽ. നെയ്തൽ എന്ന് പറഞ്ഞ കോസ്റ്റൽ ലാൻഡ്സ്, അതായത് നമുക്ക് തീരപ്രദേശങ്ങൾ ഉണ്ട്. അപ്പൊ ഈ അഞ്ച് മൈക്രോസോൺസ് ഉള്ളപ്പോൾ തന്നെ നമുക്ക് പുലങ്ങൾ എന്ന് പറഞ്ഞ ഇതുണ്ട്. അതായത് ഈ രണ്ട് സോൺ ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ്. ഇപ്പൊ വാൻപുലം മെയിൻപുലം എന്ന് പറഞ്ഞ് രണ്ട് സോണും കൂടെ മേജ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് പുലങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ട്. വളരെ ബ്രീഫായിട്ട് ഇതൊന്ന് പറഞ്ഞു വെക്കാനാണെങ്കിൽ, ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. ഈ സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞ സിനിമയിൽ ചാള രാജാവാകാൻ പോകുമ്പോൾ ചാളയെ ചലഞ്ച് ചെയ്യാൻ വരുന്ന സീനാണിത്. അപ്പൊ ഈ സീനിൽ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഷോട്ട് ഉണ്ട്. അവിടെ ആ ഒരു പർട്ടിക്കുലർ വക്കാണ്ട എന്ന് പറയുന്ന കിങ്ഡത്തിലുള്ള എല്ലാ ട്രൈബ്സിന്റെ ഒരു പാൻ ചെയ്തൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കാണിക്കുന്നുണ്ട് പല പല, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പല വേഷവിധാനങ്ങളുള്ള ആ രാജ്യത്തിൽ നിന്ന് തന്നെ പല പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ചാലയെ ചാലഞ്ച് ചെയ്യാൻ വരുന്നവർ ഒരു മങ്കി ട്രൈബ് ആൾക്കാരാണ്, ഓർമ്മയുണ്ടോ? അവർ ആദ്യം മുതൽ ഹനുമാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു റിവർ ട്രൈബ് ഉണ്ട്, പിന്നെ ഒരു മൈനിങ് ട്രൈബ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ മങ്കി ട്രൈബിൽ നിന്നുള്ള സ്ഥലത്തേക്കാണ് ചെച്ചാല രാജ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഓടിപ്പോകുന്നത്. അപ്പൊ പല കൈൻഡ് ഓഫ് പീപ്പിൾ ആ വക്കാണ്ട് തന്നെ പല ജോഗ്രഫിക്കൽ ഏരിയാസ് ഉണ്ട്. അവിടെ ജീവിക്കുന്ന ആൾക്കാർ അവർക്ക് അവരുടേതായുള്ള ആചാരങ്ങൾ, അവരുടേതായുള്ള വേഷവിധാനങ്ങൾ. നിങ്ങൾ ഇത് ഇതൊരു അനക്രോണിസ്റ്റിക് എക്സാമ്പിൾ ആണ് കേട്ടോ, ഇത് അങ്ങനെ എക്സാക്ട് വൺ ടു വൺ നിങ്ങൾ എടുക്കരുത്. പറയാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് തന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾ കൈൻഡ്സ് ഓഫ് സിസ്റ്റംസ് ഉണ്ടാകാം. പക്ഷെ നമ്മൾ സംഘകാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ രാജ്യം എന്നുള്ള ലെവലിൽ എത്തിയിട്ടില്ല ഇതുവരെ. ഇത് നമുക്ക് ഇപ്പോഴും അവിടെ കാണുന്ന ഒരു ഗോത്രമൊക്കെ ബേസ് ചെയ്തിട്ടൊരു സൊസൈറ്റിയാണ് ആണ് നമുക്ക് ട്രൈബ് ടു ചീഫ്ഡം ട്രാൻസിഷന്റെ ഒക്കെ സമയത്തുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ തിണൈകളുടെ കാണുന്നത്. സോ എക്സാക്ട് ട്രാൻസ്ലേഷൻ ഇപ്പൊ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പല ട്രൈബുകളും, പക്ഷെ ഒരു സിസ്റ്റം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബ്ലാക്ക് പാന്തർ എക്സാമ്പിൾ പറഞ്ഞത്. കുറിഞ്ഞിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ താമസിച്ചിരുന്ന വേഡറുകളും കുറുവാസ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പ്സ് ഓഫ് ആൾക്കാരാണ്. പാലയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ലാൻഡ്സ് ആണ്, അവിടെ താമസിച്ചിരുന്നവർ മറവരും കള്ളരും. സിമിലർലി മുല്ലയിൽ താമസിച്ചിരുന്ന യുഹ ഇടയർ, മെഡോസിലുള്ള എന്താണ് കാറ്റിലൊക്കെ ഗ്രേസ് ചെയ്യുന്ന ആൾക്കാർ. ഇതുപോലെ മരുതത്തില് ഉഴുവരും തൊഴുവോരും, നെയ്തലിലാണെങ്കിൽ മീനവരും മത്സ്യത്തൊഴിലാളികളും പരതവരും. ഇങ്ങനെ പല ഗ്രൂപ്പ്സ് ഓഫ് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഇവരുടേതായ ദൈവസങ്കല്പങ്ങളും അല്ലെങ്കിൽ ദേവതാ സങ്കല്പങ്ങളും ഇവരുടേതായ ആചാരങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ മീനവരുടെയും പരതവരുടെയും കാര്യം എടുത്ത് നോക്കിയാൽ കടലോൻ എന്ന് പറഞ്ഞ
ഒരു കടലിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു ദേവതാ സങ്കല്പമുണ്ട്. ഇപ്പൊ നമ്മൾ കുറിഞ്ചി എടുത്തു നോക്കുകയാണെങ്കിൽ മാൽ എന്ന് പറഞ്ഞ ഒരു ദേവതാ സങ്കല്പമുണ്ട്. നമ്മൾ മരുതം എടുത്തു നോക്കുകയാണെങ്കിൽ വേൽ എന്ന് പറഞ്ഞ ഒരു ദേവതാ സങ്കല്പമുണ്ട്. പാലയെ എടുത്തു നോക്കുകയാണെങ്കിൽ കൊട്രാവാൻ എന്ന് പറഞ്ഞൊരു ദേവിയുണ്ട്. മായോൻ എന്ന് പറഞ്ഞൊരു ദേവനെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ പല പല സ്ഥലത്ത് പല പല ദേവതാ സങ്കല്പങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെ വലിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്നില്ല. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഒരു അധികാര വ്യവസ്ഥയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന മൂവേന്ദർ എന്ന് പറഞ്ഞ് അതിൽ നമ്മൾ കേൾക്കുന്നത് ചോള ചേര പാണ്ഡ്യാസ് ഈ മൂവേന്ദർ ഈ ഇവരാണ് ഇതിനെ ഭരിക്കുന്നതും. പക്ഷെ ഇവർക്ക് അങ്ങനെ ഭയങ്കര അബ്സല്യൂട്ട് അതോറിറ്റേറ്റീവ് പവർ ഒന്നും ഈ അഞ്ച് തിണൈകളുടെ മേളിലും ഇല്ലെന്നുള്ളതാണ് കറക്റ്റ്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് റീസെന്റ് ആയിട്ടുള്ള റിസർച്ചിൽ കെ എൻ ഗണേശനും മനു ദേവദേവനും ഒക്കെ മുമ്പോട്ട് വെക്കുന്ന ഐഡിയ എന്താന്ന് പറഞ്ഞാൽ ഈ എല്ലാ തിണകളിലും തമ്മിൽ സർക്കുലേറ്ററി നെറ്റ്വർക്ക്സ് ഉണ്ടായിരുന്നു. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ ഉമണവർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ എല്ലാ തിണകളിലും ഉപ്പ് കൊണ്ടുകൊടുക്കുന്ന ആൾക്കാരായിരുന്നു. അവർ മേ ബി നെയ്തൽ നിവാസികളായിരുന്നായിരിക്കാം, തീരപ്രദേശങ്ങളിലുള്ള നിവാസികളായിരിക്കാം. എന്നുണ്ടെങ്കിൽ അവരപ്പോ ഉപ്പ് കൊണ്ടുപോകുന്നവരും ആ ഉപ്പ് കാർട്ടുകളെ കുറിച്ചും ഉപ്പ് വണ്ടികളെ കുറിച്ചും ഒക്കെ ഉള്ള പരാമർശങ്ങളുണ്ട്. ആദ്യം നമ്മൾ ഇതിനെ തിണകളെ കുറിച്ച് ഒരു സ്ട്രക്ചറലിസം ഒക്കെ നിലനിന്നിരുന്ന അത് ഏറ്റവും ഫേവേർഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ആയിരുന്ന സമയത്ത് ഈ അഞ്ച് തിണകളും എന്താണ് സെപ്പറേറ്റ് സോൺസ് എന്നുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മോർ ആൻഡ് മോർ നമുക്ക് മനസ്സിലാകുന്നത് ഇവർ തമ്മിൽ ഒരുപാട് ഇന്ററാക്ഷൻസും എൻകൗണ്ടേഴ്സും ഉണ്ട്. ഇൻഫാക്ട് നമ്മൾ നോക്കുന്ന ഒരു ഹിസ്റ്ററി ഇസ് എ ഹിസ്റ്ററി ഓഫ് മേ ബി സർക്കുലേഷൻസ് ബിറ്റ്വീൻ എന്തൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നു, കമോഡിറ്റീസ് സർക്കുലേറ്റ് ചെയ്യുന്നു, ആൾക്കാർ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. സോ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആവാസ വ്യവസ്ഥയാണെങ്കിലും ഇവർ തമ്മിലുള്ള ഇന്റർഡിപെൻഡൻസിന്റെ ഹിസ്റ്ററി വളരെ അധികമാണ്. പിന്നെ നമുക്കിതിൽ പറയാൻ പറ്റുന്നത് എന്താന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി എക്സോഗമി ആയിരുന്നായിരിക്കാം ഇവർ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പിനകത്ത് തന്നെ കല്യാണം കഴിക്കുന്നതല്ല, ഗ്രൂപ്പിന് വെളിയിൽ കല്യാണം കഴിക്കുന്ന ഒരു പ്രവണത ആയിരുന്നായിരിക്കും ഇവർ. ഇതിന് പറയാനൊരു റീസൺ ഉണ്ട്. കാരണം പല അകം പോയംസിലും വിരഹമാണ് ഇത് അതിൻ്റെ ഒരു മേജർ തീം എന്ന് പറയുന്നത്. അപ്പൊ നെയ്തലിലുള്ള ഒരു സ്ത്രീ എന്താണ് കുറിഞ്ചിയിലുള്ള ഒരു ആണിന് വേണ്ടി കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കുറിഞ്ചിയിലുള്ള ഒരു പുരുഷന് വേണ്ടി കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മരുതത്തിലുള്ള ഒരു പുരുഷൻ നെയ്തലിലുള്ള ഒരു സ്ത്രീക്ക് സ്ത്രീയെ കുറിച്ച് ആലോചിക്കുന്നത്, വിച്ച് ഇറ്റ്സെൽഫ് ഷോസ് ദാറ്റ് ഒരു സർക്കുലേഷൻ ഓഫ് മെൻ ആൻഡ് വിമനും ഇവിടെ നിലനിന്നിരുന്നു, വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദാറ്റ് കെ എസ് മാധവൻ ഈസ് പുട്ടിങ് ഫോർ. അതെന്താ, നമുക്ക് നമ്മളൊരു വിചാരം ഉണ്ട് നമ്മൾ എപ്പോഴും ഈ കാസ്റ്റ് ഗ്രൂപ്പുകളിൽ തന്നെ കല്യാണം കഴിച്ച് നമ്മുടെ ഒരു ഹിസ്റ്ററി ഈസ് എൻട്വൈൻഡ് വിത്ത് ദ ഹിസ്റ്ററി ഓഫ് എൻഡോഗാമി എന്നൊരു വിചാരം നമുക്കുണ്ട്. പക്ഷെ ഗ്രൂപ്പുകളുടെ വെളിയിൽ കല്യാണം കഴിക്കുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു. ഇത് അംബേദ്കർ കാസ്റ്റ് ഇൻ ഇന്ത്യയിൽ മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. അതായത് പ്രീ ആര്യൻ സൊസൈറ്റീസ് എക്സോഗാമിക് സൊസൈറ്റീസ് ആയിരുന്നു എന്നുള്ളത്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാൻ ഗ്രൂപ്പ്സ് ആണല്ലേ കാസ്റ്റുകളിൽ കാണുന്നത്, ഗോത്രവിഭാഗത്തിൽ കാണുന്ന ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ അവിടെ നമ്മുടെ കസിൻ ആണെങ്കിലും നമ്മുടെ എക്സ്റ്റെൻഡഡ് എന്താണ് റിലേറ്റീവ് ആണെങ്കിലും ആങ്ങളെയും പെങ്ങളുമായിട്ടാണ് കാണുന്നത്. കാരണം എൻ്റെ ട്രൈബിലുള്ള എല്ലാവരും എൻ്റെ ബ്രദേഴ്സ് എൻ്റെ സിസ്റ്റേഴ്സ്. ഇപ്പോഴും നമ്മൾ ആന്ത്രപ്പോളജിയും തരുന്ന എവിഡൻസ് നമുക്ക് അങ്ങനെയാണ്. അങ്ങനെയുള്ള ആശയങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസമാണ് ഒരു ഗോത്ര സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രൈബിൽ നിന്ന് വെളിയിൽ കല്യാണം കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുപോലെ തന്നെ ട്രൈബിൽ നിന്ന് വെളിയിൽ കല്യാണം കഴിക്കുമ്പോഴാണ് മറ്റൊരു ട്രൈബുമായിട്ട് ഒരു അലൈഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ട്രൈബ് ഈ ട്രൈബിന് പ്രൊട്ടക്ഷനും കമോഡിറ്റീസും എൻഷുർ ചെയ്യാൻ ഒരു മാർഗമാണ് അന്ന് വൈവാഹിക ബന്ധങ്ങൾ. അപ്പൊ അപ്പോഴും ആലോചിക്കണം മോണോഗാമസ് ബന്ധങ്ങൾ ആകണമെന്നില്ല, പോളിഗാമസ് ബന്ധങ്ങളാണ്. ഇതിലുള്ള സൂചനകളെല്ലാം മോണോഗാമി അല്ലായിരുന്നായിരിക്കാം നിലനിന്ന, എന്നാൽ മോണോഗാമിയെ കുറിച്ചുള്ള ഇൻഡിക്കേഷൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മള് മേ ബി നമ്മള് ശിലപ്പതികാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു ട്രാൻസിഷനും കൂടെ നമുക്ക് സംസാരിക്കാം. സോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിൽ നിന്ന് വളരെ സോഷ്യലി ഡിസ്റ്റന്റ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പങ്ങളുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടവും ഒരു സിസ്റ്റവുമാണ് തിണൈ സിസ്റ്റം.
തിനേ സിസ്റ്റം നോക്കുമ്പോൾ ഇപ്പൊ നോക്കുമ്പോ ഇതിലെല്ലാം തമ്മിലും സർക്കുലേഷൻസ് ഉണ്ടായിരുന്നെന്നും ഇവരെല്ലാം തന്നെ ഇന്റർഡിപെൻഡന്റ് ആയിരുന്നെന്നും മോസ്റ്റ് പ്രോബബ്ലി ഇവരെല്ലാം എക്സോഗാമസ് ആയിരുന്നെന്നും നമുക്ക് വേണമെങ്കിൽ. അപ്പൊ ഈ സർക്കുലേഷൻസ് ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ കൊമോഡിറ്റീസ് മാത്രല്ല, ആൾക്കാർ സർക്കുലേറ്റഡ് ആകുന്നുണ്ട്. ഇപ്പൊ കുറിഞ്ചിയിലുള്ള ഒരാള് കല്യാണം കഴിച്ച് വേണമെങ്കിൽ നെയ്തലിലോട്ട് പോകാം. ഇതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മളിപ്പം കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണുന്ന പേട്രി ലീനിയൽ സിസ്റ്റം ആയിരിക്കണമെന്നില്ല. കാരണം കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു സിസ്റ്റം ആയിരിക്കണമെന്നില്ല. അതിനെക്കുറിച്ച് സൂചനകൾ അങ്ങനെ സംഘകൃതികളിൽ വളരെ കുറവാണ്. മച്ച് ലേറ്റർ സംഘകൃതികൾ ചില സൂചനകൾ ഉണ്ടെങ്കിൽ, സോ മാട്രി ലീനിയലോ മാട്രി ഫോക്കലോ ആയിട്ടുള്ള സംഘ എന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന വരികളും നമ്മളിപ്പോ നട്രനയിലും കുറുന്തോകയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി നമുക്കുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ഭക്തി എന്നുള്ളൊരു മൂവ്മെന്റ് കാരണവും പുരാണിക് ഹിന്ദുയിസത്തിന്റെ ഒരു വരവോടും നമ്മൾ ട്രാൻസിഷൻ ചെയ്ത് വേറൊരു സമൂഹ എന്താണ് വേറൊരു സോഷ്യൽ ഫോർമേഷനില് അല്ലെങ്കിൽ ഒരു സമൂഹ രൂപത്തിലേക്ക് നമ്മൾ മാറിപ്പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സംഘകൃതികളെ കുറിച്ചാണല്ലോ. അപ്പൊ സംഘകൃതികൾ എന്താണ് എന്നൊരു ചെറിയതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമുക്ക് 18 ആന്തോളജീസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ, അതിനെ രണ്ടായിട്ട് വിഭജിക്കാനാണെങ്കിൽ 8 ദോഗയും 10 പാട്ടുമായിട്ടാണ് വിഭജിക്കുന്നത്. അപ്പൊ 8 ദോഗയിൽ നമുക്ക് നട്രിനൈ, കുറുന്തോഗൈ, ഐൻകുറുനൂറ്, പതിറ്റുപാട്ട്, പരിപ്പടൽ, കലിന്തോഗൈ, അകന്നാന്നൂറ്, പുറന്നാന്നൂറ്, ഇങ്ങനെയുള്ള 8 ആന്തോളജീസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. പോയട്രിയുടെ എന്താണ് കമ്പൈലേഷൻസ്. ഇതിൽ അകന്നാന്നൂറും പുറന്നാന്നൂറും വളരെ എന്താണ് ഇറ്റ്സ് വെരി വെരി ഫേമസ്. ഇതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ കാമിൽ സോറിബിൾ എന്ന് പറഞ്ഞ ചെക്ക് ലിംഗ്വിസ്റ്റ് ഹിസ്റ്റോറിയൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ഹിസ്റ്റോറിയൻസിനെ കുറിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ കുറിച്ച് ബോത്ത് ഹിസ്റ്റോറിക്കലും ആസ് വെൽ ആസ് എന്താണ് ലിറ്റററി ആയിട്ടുള്ള വർക്ക് നടന്നിട്ടുണ്ട്. അഹം നാന്നൂറില് നമ്മുടെ അകത്ത് നടക്കുന്ന അഹം നാന്നൂറ് 400 പോയംസ് ഉണ്ട്, അതാണ് അഹം നാന്നൂറ്. അപ്പം അതില് ലവിനെ കുറിച്ച്, പ്രണയത്തെ കുറിച്ച്, വിരഹത്തിനെ കുറിച്ച്, നഷ്ടത്തിനെ കുറിച്ച് ഒക്കെയുള്ള സ്റ്റോറീസ് ആണ്. പുറം 400 വാറിനെ കുറിച്ച്, അഗ്രഷനെ കുറിച്ച്, ഇങ്ങനെയുള്ള പോയംസ് ആണ്. ഈ അഹം നാന്നൂറിന്റെ 400 പല വേഴ്സസും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു എന്താണ് ഒരു കളറുമായിട്ടും ഒരു മൂഡുമായിട്ടും ഒക്കെ കണക്ഷൻസ് ഉണ്ടായിരിക്കും. പുറം 400 നമ്മൾ നോക്കുകയാണെങ്കിൽ പല നമുക്ക് ആ സമയത്ത് ഒരു പൊളിറ്റിക്കൽ വ്യവസ്ഥ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന പുറം 400 കവിതകളാണ്. പുറം 400 കവിതകൾ ആണ് പലപ്പോഴും നമ്മളെ ആ സമയത്ത് വീരത്വം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പക്ഷെ ഈ പുറം 400 ഒരു ലാർജർ ഐഡിയ, യുദ്ധത്തിൽ പോയി ജയിക്കുന്ന വീരനാണെങ്കിലും നമ്മൾ അകന്നാന്നൂറ് പുറന്നാന്നൂറിനും കൂടി കമ്പയർ ചെയ്ത് വായിക്കുകയാണെങ്കിൽ വേറൊരു കൈൻഡ് ഓഫ് വീരത്വം ഇതിനകത്ത് പറയുന്നുണ്ട്. വിച്ച് ഡസ് നോട്ട് റെസ്റ്റ് ഓൺ ദി ഐഡിയ ഓഫ് ടോക്സിക് മാസ്കുലിനിറ്റി, അല്ലെങ്കിൽ എന്താണ് ഒരു എന്താ വളരെ ഫിയേഴ്സ് ആയിട്ടൊരു വീരനെ മാത്രമല്ല ഒരു നാടിന് അല്ലെങ്കിൽ ഒരു വില്ലേജിന് വെള്ളം കൊണ്ടുകൊടുക്കുന്ന ഒരാളെയും വീരനായിട്ട് തന്നെയാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരാളെയും വീരനായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഐഡിയ ഓഫ് വീരത്വം ഉണ്ടല്ലോ, ഇന്നത്തെ ഐഡിയ ഓഫ് ഹീറോയിസം, ഇതിനെ റീഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങൾ ഈ അഹം നാന്നൂറിലും പുറം 400 കാണാൻ പറ്റും. ദാറ്റ് ദി ഹോൾ ഐഡിയ ഓഫ് ഹു ഷുഡ് ബി ഐഡിയലൈസ്ഡ് ഇൻ എ സൊസൈറ്റി, ഹു ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ആസ് എ ഹീറോ ഓഫ് എ സൊസൈറ്റി. അതിന് യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ് എപ്പോഴും വീരനാണ്, യൂസ് ചെയ്യുന്ന വാക്ക് വീരനാണ്. പക്ഷെ ആ വാക്കിന്റെ മീനിങ് കാലഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ പല അവസ്ഥയിൽ മാറി മാറി വരുന്നുണ്ട്. സോ ദ ടെംപ്ലേറ്റ് റിമെയിൻസ് ദ സെയിം ബട്ട് ദ മീനിങ്സ് ചേഞ്ച്. സോ ഈ അഹം നാന്നൂറ് പുറം 400 പോയംസ് നമ്മളെ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ തന്നെ യു ഓൾസോ ഹാവ് അനദർ സെറ്റ് ഓഫ് പോയംസ് കോൾഡ് ദ 10 പാട്ട്. സോ ഇതിനകത്ത് നമുക്ക് വി ഹാവ് തിരുമുറ കരുപ്പാട്ട്, യു ഹാവ് ലേപ്പാട്ട്, മധുരൈ കാഞ്ചി, നെട്ടുനിലവട്ടൈ, കുറിഞ്ചിപ്പാട്ട്,
പതിനപ്പാലെ, ഇങ്ങനെ നമുക്ക് 18 പാട്ടുകളുണ്ട്. ഈ ബോത്ത് 8 കാര്യത്തിലാണെങ്കിലും 10 കാര്യത്തിലാണെങ്കിലും നമുക്ക് പല പാട്ടുകളുടെയും ഓഥേഴ്സിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്.